വഖഫ് വിഷയത്തിൽ പൊതുവേദിയിൽ ഭിന്നാഭിപ്രായവുമായി സംസ്ഥാന നേതാക്കൾ വഖഫ് നിയമനം പി എസ് സിക്ക് വിട്ട തീരുമാനം പിൻവലിച്ച സർക്കാരിനെ അഭിനന്ദിച്ചതിനെതിരെ മുഷാഫ്ര അംഗം ബഹാവുദ്ദീൻ വിമർശിച്ചു ബാഗ് തട്ടിപ്പറച്ചയാൾ അത് തിരിച്ചു നൽകിയതിനെ സ്വാഗതം ചെയ്തതുപോലെയാണ് സർക്കാരിനെ അഭിനന്ദിച്ചതെന്നാണ് വിമർശനം ആർക്കും കീഴടങ്ങിയിട്ടില്ലെന്ന് മുഷാഫ്ര അംഗം മുക്കം ഉമർ ഫൈസി മറുപടി നൽകി സമസ്ത രാഷ്ട്രീയക്കാർക്ക് മുകളിലെന്നും അദ്ദേഹം പറഞ്ഞു പാവപ്പെട്ട മുസ്ലിമീങ്ങളെ ബാധിക്കുന്ന വിഷയം ബഫ് ബോർഡിലേക്ക് പി എസ് സി നിയമനം അങ്ങനെ മുസ്ലിം സമുദായത്തിൻ്റെ വിശിഷ്യ സംസ്ഥയുടെയും അനുയായികളുടെയും ഒക്കെ നിരവധി പണവും സമയവും ഇന്ധനവും അതിനുവേണ്ടി തുലച്ചു അവസാനം പറഞ്ഞാൽ പിന്നെ അത് നിയമിക്കണമെങ്കിൽ അല്ലെങ്കിൽ ആ നിയമം മാറ്റുകയാണ് പഴയമാതിരി തുടരും അപ്പം നമ്മളൊക്കെ സ്വാഗതം ചെയ്യാൻ ആഹാമാഹാമിക മുന്നോട്ട് വന്നു ഞാൻ നിങ്ങളെ ബാഗ് തട്ടിപ്പറിക്കുക എന്നിട്ട് ഓടുകയാണ് അപ്പോൾ ആളുകൾ എന്നോട് പറഞ്ഞു ജമിയത്തുൽ മാലിന്യം സമതക്കേരളുടെ ജമിയത്തുല്ല്മിന്റെ പ്രസിഡന്റ് അല്ല ഇങ്ങനെ ആൾക്കാരെ ബാഗ് തട്ടിപ്പറിച്ച് ഓടിയത് ശരിയല്ലല്ലോ നിർബന്ധിതാവസ്ഥയിൽ ഞാൻ തിരിച്ചു കൊടുത്തു അപ്പം എന്നെ സ്വാഗതം ചെയ്യാം സമസ്തക്കാരയുടെ ജമീയത്തുല്ലയുടെ പണ്ഡിതന്മാരിൽ പൂർവ്വകന്മാർ ആരും ഈ പണി ചെയ്തിട്ടില്ല തെറ്റിദ്ധാരണകൾ ഉണ്ടാകുന്ന കാര്യങ്ങൾ വല്ലതും ഉണ്ടാകുമ്പോൾ തിരുത്തണമെന്നാണ് ഒന്നാൻ റസൂൽ പഠിപ്പിച്ചിട്ടുള്ളത് അവസ്ഥ അപ്പൊ ഈ രാഷ്ട്രീയക്കാരുടെ പിന്നാലെ കൊണ്ടുപോയി കെട്ടരുത് രാഷ്യക്കാരെ പിന്നാലെ കൊണ്ടുപോയി കെട്ടാനുള്ള സാധനം നല്ലത് രാഹ്യക്കാരുടെ മേലെ നിന്നുകൊണ്ട് രാഷ്ട്രീയത്തെ ഉപദേശിക്കാനുള്ള രാഷ്ട്രീയത്തിന് മാർഗം കാണിച്ചു കൊടുക്കാനുള്ള സംഘടനയാണ് സമസ്ത കേരള ജമ്യത്തുലമാണ് ആരും സമസ്തയെക്കാൾ വലുതാൻ ശ്രമിക്കണ്ട ആരായാലും ശരി സമസ്തയാണ് വലുത് സമസ്തയെ വലുതാക്കിയത് ആക്കിയതാണ് ബഹുമാനപ്പെട്ട സാധാത്തുക്കൾ അതിന്റെ കൂടെയുണ്ട് വിലമാക്കൾ അമ്പിയാക്കൾക്കൾ അതിന്റെ കൂടെയുണ്ട് അതുകൊണ്ട് തന്നെ അതെന്നും ഉയർന്നു കൊണ്ട് നിൽക്കും മഹാന്മാരൊക്കെ പറഞ്ഞതുപോലെ ഈ കൊടി കൊടിയവർ മഹദീമാമൻ്റെ കയ്യിൽ കൊടുക്കുന്നത് വരെ ഈ പ്രസ്ഥാനത്തെ അവർ കൊണ്ടുപോകും നല്ല നിലയ്ക്ക് കൊണ്ടുപോകും അതുകൊണ്ട് ആരും വിഷമിക്കണ്ട ഇവിടെ രാശ്യം സമസ്തിക്ക് തീരെ ഇല്ല ഒരു രാഷ്യവുമില്ല സമസ്ത സമസ്തയെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം സുന്നത്ത് സുന്നത്ത് ജമാത്തിന് കേടു വരുന്ന മേഖലയിലൊക്കെ പ്രതിരോധിക്കാനും ശക്തിപ്പെടുത്താനും വേണ്ടിയുള്ള പ്രവൃത്തികൾ എന്നും ഷാജഹാൻ ചേരുന്നുണ്ട് കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി ഷാജഹാൻ ഈ വഖഫ് വിഷയത്തിൽ സർക്കാരിനെ പിന്തുണച്ചും തീരുമാനത്തെ അഭിനന്ദിച്ചുമുള്ള നിലപാടായിരുന്നു സമസ്തയ്ക്ക് ഇതുവരെ ഇന്നിപ്പോൾ ഒരു ഭിന്നാഭിപ്രായം ഉണ്ടാകാനുള്ള സാഹചര്യം എന്തായിരുന്നു കഴിഞ്ഞ കുറച്ച് നാളുകളായി സി പി എമ്മിനോടുള്ള സമീപനത്തെ ചൊല്ലി സംസ്ഥയിൽ വലിയ തർക്കമുണ്ട് അതിന്റെ ഭാഗമെന്നുള്ളമാണ് സി ഐ സി എന്ന സംഘടനയിൽ ഉണ്ടായ നടപടിയും അതിന്റെ അധ്യക്ഷനായിരിക്കുന്ന നാളെ പുറത്താക്കിയതുമൊക്കെ ഒക്കെ അതിനുശേഷം കഴിഞ്ഞ ദിവസം നടന്നിട്ടുള്ള ഒരു വിശദീകരണ യോഗത്തിലാണ് ഈ വിവാദമായ പ്രസ്താവനകൾ ഉണ്ടായിരിക്കുന്നത് ബഹാബുദ്ദീൻ നദ്വി ലീഗ് പക്ഷപാതിയാണ് എന്ന് മാത്രമല്ല അദ്ദേഹം സംസ്ഥയിലെ ഇപ്പോഴത്തെ നേതൃത്വം ജിഫ്രി തങ്ങളോട് പല കാര്യത്തിലും അഭിപ്രായ ഭിന്നത പുലർത്തുന്നയാളാണ് അദ്ദേഹമാണ് ഇപ്പോൾ പ്രസംഗത്തിൽ പറഞ്ഞിരിക്കുന്നത് ഒരു ബാഗ് തട്ടിപ്പ് റിച്ച് ശേഷം തിരിച്ചു നൽകിയ ആളെ അഭിനന്ദിക്കുന്ന പോലെയാണ് വകഫ വിഷയത്തിൽ സർക്കാരിനെ അഭിനന്ദിച്ചത് അതായത് മുസ്ലിം സമുദായത്തിന്റെ അവകാശങ്ങൾ തട്ടിപ്പറിച്ച ശേഷം തിരിച്ചു തരികയായിരുന്നു അതിനെ സ്വാഗതം ചെയ്യേണ്ട കാര്യമില്ല എന്നാണ് ഇതിന് മറുപടിയായാണ്